ഹലോ മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വുൾഫ് ഡോഗിനെ പറ്റി പറയാനാണ്. ചെക്കോസ്ലോവാക്യൻ വുൾഫ് ഡോഗ് എന്ന് പറയും. ഒരു അടിപൊളി ഒരു അടാറ് ഐറ്റം ആണ്. അപ്പോ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ പുതിയ കാറ്റലിനായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് ചെക്കോസ്ലോവാക്യൻ വുൾഫ് ഡോഗിന്റെ കാര്യങ്ങളൊന്ന് നോക്കിട്ട് വരാം. ചെക്കോസ്ലോവാക്യൻ വുൾഫ് ഡോഗിനെ ഡെവലപ്പ് ചെയ്യുന്നത് ചെക്കോസ്ലോവാക്യൻ ആർമിയാണ്. 1955 അവർ കുറേ കാലമായിട്ട് നല്ലൊരു ടെമ്പറമെൻറ്റും പാക്ക് മെൻറ്റാലിറ്റിയും ട്രെയിനിങ് എബിലിറ്റിയും ഒക്കെയുള്ള ഡോഗിനെ നോക്കി നടക്കായിരുന്നു. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിനെ പോലെ ട്രെയിൻ ചെയ്യാൻ പറ്റണം, പിന്നെ സ്ട്രെങ്ത്, അതായത് ഫിസിക്കൽ സ്ട്രെങ്ത്, സ്റ്റാമിന ഒക്കെ ഒരു വുൾഫിനെ പോലെ അത് വേണം ഒക്കെ ചിന്തിച്ചപ്പോഴാണ് ലാസ്റ്റ് വുൾഫിനെയും ജർമ്മൻ ഷെപ്പേർഡിനെയും ബ്രീഡ് ചെയ്താലോ എന്നുള്ളൊരു ചിന്തയിൽ വന്നത്. അപ്പോൾ അവർ നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡിനെ എടുത്ത് ഒരു വുൾഫിനെ എടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒരു ഫീമെയിൽ വുൾഫ് ബ്രീഡാ വന്നത് ഫീമെയിൽ വുൾഫിനെ, അതായത് ചെക്കോസ്ലോവാക്യൻ വുൾഫിനെ, പിന്നെ ഒരു സീസൺ മെയിൽ ജർമ്മൻ ഷെപ്പേർഡിനെ അവർ എടുത്ത് ബ്രീഡ് ചെയ്തു. പക്ഷേങ്കിൽ ആദ്യ ജനറേഷൻ്റെ പപ്പി എന്ന് വെച്ചാൽ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല, എന്താ പറയുക, ഭയങ്കര നെർവസ് ആയിരുന്നു, പിന്നെ റെസ്പോൺസിബിലിറ്റി ഇല്ല, ഇങ്ങനെയൊക്കെ ആയി. അവർ കുറച്ച് നേരം നിരാശ കൊടുത്തു, പിന്നെ കുറേ പപ്പീസ് ജർമ്മൻ ഷെപ്പേർഡായിട്ട് ബ്രീഡ് ചെയ്ത്, അങ്ങനെ കുറേ കുറച്ച് തലമുറകൾക്ക് ശേഷം ഇത് പപ്പി അടിപൊളി ഒരു അടാറായിട്ടായിട്ട് വന്നു. അതായത് നല്ല സ്മെല്ല് ചെയ്യാനുള്ള എബിലിറ്റി, പോരാത്തതിന് നൈറ്റ് വിഷൻ, പിന്നെ ഭയങ്കര കേൾവി ശക്തി, ഇതൊക്കെ ആയിട്ടൊരു അടാർ ഐറ്റം പുറത്തിറങ്ങി. ഇത് ഒരു അടിപൊളി, അതായത് ചെക്കോസ്ലോവാക്യൻ ഡോഗ് അടിപൊളി ഗാർഡ് ഡോഗാണ്, ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. പക്ഷേ എങ്കിലും ട്രെയിനിങ് കുറച്ച് കഷ്ടമാണ്, പക്ഷെ ട്രെയിനിങ് ചെയ്തെടുത്ത സംഭവം ഭീകരനാണ്, അടിപൊളിയാണ്. എല്ലാവരുടെ മനസ്സും ഇത് കീഴടക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ചെക്കോസ്ലോവാക്യൻ വുൾഫ് ഡോഗിനെ ബോർഡർ പാട്രോളിങ്, പിന്നെ റെസ്ക്യൂ മിഷൻ, പിന്നെ ആർമിയുടെ സീക്രട്ട് മിഷൻസിനൊക്കെ അവർ യൂസ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതിന് നല്ല ട്രെയിനിങ്ങും സോഷ്യലൈസേഷനും കൊടുത്തിട്ടില്ലെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൻ്റെ ബ്ലഡ് ലൈനിൽ 60% വുൾഫിൻ്റെയും 40% ഡോഗിൻ്റെയും ബ്ലഡ് ലൈനാണ്. ഇതിൻ്റെ ക്യാരക്ടർ പെട്ടെന്ന് പെട്ടെന്ന് സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും, അതായത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഡോഗിൻ്റെ ക്യാരക്ടറായിരിക്കും, ചിലപ്പോൾ വുൾഫിൻ്റെ ക്യാരക്ടറായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നല്ല ട്രെയിനിങ്ങും പിന്നെ സോഷ്യലൈസേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗ് ആവാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ചിന്തയുണ്ടാവും, നമുക്ക് ഒരു വുൾഫ് ഡോഗിനെ വാങ്ങി വളർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ ലീഗലാണോ, ഇന്ത്യയിൽ ലീഗലാണോ, കേസാവോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ചെക്കോസ്ലോവാക്യൻ വുൾഫ് ഡോഗിനെ ഇമ്പോർട്ട് ചെയ്ത് വളർത്താം. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ആരും ഇതുവരെ ബ്രീഡിങ് ചെയ്യുന്നുണ്ടെന്ന്. ചിലപ്പോൾ ആരുടെയൊക്കെ കയ്യിലുണ്ടാവും, പക്ഷേ ബ്രീഡിങ് എൻ്റെ അറിവിലില്ല. അപ്പം പുറത്തുനിന്ന് നിങ്ങൾ ഇറക്കേണ്ടി വരും, ലീഗലായിട്ട് ഇറക്കണം. എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേപ്പറ്, പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടായിരിക്കണം. ഇല്ലാത്ത പക്ഷം, അതായത് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, നിങ്ങൾ ഇല്ലീഗലായിട്ട്, അതായത് എന്താ പറയുക, ഇല്ലീഗലായിട്ട് ബോർഡർ വഴി ആരും അറിയാതെ ബോർഡർ വഴി കടത്തിയതാണെങ്കിൽ ജയിലിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ്, നിങ്ങളെ പിടിച്ചാത്തിടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ അതിന് ഏതാ AKC ആണെങ്കിൽ AKC സർട്ടിഫിക്കറ്റ്, ഏതിൻ്റെ ആണെങ്കിലും അത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇതിനെ ഇവിടെ കൊണ്ടുവന്നാൽ KCIയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നാണ്. തീർച്ചയായിട്ടും പറ്റും നിങ്ങൾക്കിതിനെ KCIയിൽ രജിസ്റ്റർ ചെയ്യാം. കാരണം AKC രജിസ്ട്രേഷൻ ഉണ്ട്, അപ്രൂവൽ ഉണ്ട്, ചെക്ക് വുൾഫ് ഡോഗിനെ രജിസ്റ്റർ ചെയ്യാനുള്ള അപ്രൂവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ KCIയിലും ഇതിനെ നിങ്ങൾക്ക് കൊണ്ടുവന്ന രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ
ഈ ചെക്കോസ്ലോവാക്കിയൻ ഡോഗ് നോർവേയിൽ ബാൻഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികളെ, രണ്ട് മൂന്ന് കുട്ടികളെ ഇത് ആക്രമിച്ചതിന് കൊണ്ടാണ് നോർവേയിൽ ഇതിനെ ബാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, പൈസ അധികം ഇറക്കാൻ പറ്റാത്ത ആൾക്കാർ ഇതിൻ്റെ അങ്ങോട്ടേക്ക് ചിന്തിക്കുകയേ വേണ്ട. കാരണം ഇങ്ങോട്ടേക്ക് ഇറക്കി വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ്, ഞാൻ അന്വേഷിച്ചപ്പോൾ ഓൾമോസ്റ്റ് ഒരു 700,000 രൂപയുടെ അടുത്താവുന്നതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ ഈ സമയത്ത്, കൊറോണ സമയത്ത് എന്തായാലും നടക്കില്ല, പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഇതിനെ ഇമ്പോർട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് തരുന്ന, ലീഗലി ഇമ്പോർട്ട് ചെയ്ത് തരുന്ന ആൾക്കാർ ഉണ്ട്. അപ്പോൾ ട്രസ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി അറിയില്ല ട്രസ്റ്റബിൾ ആണോ അല്ലയോ എന്ന്. അപ്പോൾ റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഇമ്പോർട്ട് ചെയ്യിക്കണം. ഇങ്ങനെ കുറേ ചെക്കോസ്ലോവാക്കിയൻ വുൾഫ് ഡോഗ് അല്ല, അങ്ങനെ ഇഷ്ടം പോലെ വുൾഫ് ഡോഗ് ഉണ്ട്, കനേഡിയൻ വുൾഫ് ഡോഗ് ഉണ്ട്, അങ്ങനെ കുറേ വുൾഫ് ഡോഗ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതിനെ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വളർത്താം, പക്ഷേ നിങ്ങൾ വിത്ത് പേപ്പർ, അത്രയേ ഉള്ളൂ. ഇതിന് വുൾഫിൻ്റെ ബ്ലഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഇത് സ്വന്തം ഫാമിലിയിലുള്ള ആൾക്കാരെ ഒരു പാക്കായിട്ട് ഇത് നോക്കും, ഒരു പാക്കായിട്ടവൻ വിചാരിക്കും. അതായത് ഇതിനെ നിങ്ങൾ ഒരിക്കലും ആൽഫ ആയിട്ട് വെക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ, ആൽഫയാണെങ്കിൽ ഇവൻ്റെ അധികാരമായിരിക്കും. ആൽഫ എന്ന് വെച്ചാൽ ലീഡർ എന്നൊക്കെ പറയാം. എല്ലാ വുൾഫിനായാലും കുറുക്കനൻ ടൈപ്പിന് ഡോഗ്, ഇത് അനിമൽസിനായാലും ആൽഫ ഉണ്ടാവും. ആൽഫ എന്ന് വെച്ചാൽ ലീഡർ. അപ്പം നിങ്ങൾ ഒരിക്കലും ഈ ഡോഗിനെ ട്രെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്യണം. ഒരിക്കലും ഇതിനെ ലീഡർ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ഇവൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. അതുപോലെ തന്നെ ഇവൻ പാക്കായിട്ട് വിചാരിച്ച ആൾക്കാരെ പുറത്തുനിന്ന് ഒരാൾ വന്ന് എന്തെങ്കിലും അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു തീരുമാനം, ഓൻ്റെ എന്താ പറയുക, തലവര പിന്നെ ഈ വുൾഫ് ഡോഗ് വരക്കേണ്ടി വരും. അടിപൊളി സൂപ്പർ ഗാർഡ് ഡോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് വളർത്തണമെന്ന് ആഗ്രഹമുണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിൽ കയ്യിൽ ക്യാഷില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ വളർത്തണം എന്നുള്ളവർ ദയവേത് ഒന്ന് കമൻറ്റ് ചെയ്യുക, വളർത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കിടുക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്.